എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡബിൾ ലെയർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് വന്നിട്ട് ക്രേപ്പിൻ്റെ തുണിയാണ്, 41 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ മടക്കിയെടുക്കുക. ഇവിടെ ഒരു വാരിയിട്ടിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ യോക്കിൻ്റെ അളവ് 12 ഇഞ്ചാണ്. ചെറിയ യോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 12ഉം 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 13 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഷോൾഡർ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആം ഹോൾ അതേപോലെ ഒരു 6 ഇഞ്ച് കൊടുക്കാം. അതിങ്ങനെ നേരെ വരയ്ക്കുക. അതേപോലെ ചെസ്റ്റ് ലൈനും വരച്ചെടുക്കുക. ചെസ്റ്റ് വന്നതിൻ്റെ 9 ഇഞ്ചാണ്, അതായത് 36 ഇഞ്ചാണ്. അതിൻ്റെ 4ലൊന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. തയ്ത്തുമ്പോൾ 1.5 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരല്പം ലൂസ് ഇടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് തയ്ത്തുമ്പോൾ കൊടുക്കുക. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് കൊടുക്കാം ഫ്രണ്ട് നെക്ക്. ഇവിടെ അതേപോലെ 3.5 ഇഞ്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചതുരാക്കി എടുക്കാം. അതുപോലെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കഴുത്ത് വരയ്ക്കാം. അതുപോലെ 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇവിടെ ഇവിടെ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരച്ചെടുക്കാം. അതുപോലെ ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചിട്ട് രണ്ട് ആം ഹോൾ വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇവിടെ ഒരു പീസ് കൊടുക്കണം ബോട്ടത്തിൽ. അതിന് അത് 3 ഇഞ്ചാണ് റെഡി കൊടുക്കുന്നത്. അപ്പോൾ അതിന് 1 ഇഞ്ച് തയ്യത്തുമ്പോൾ ചേർത്തിട്ട് 4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അരയ്ക്കുക. എന്നിട്ട് ഇതേ നീളം എടുക്കുക. 9.5 ഇഞ്ച് വരുന്നുണ്ട്. 9.5 ഇഞ്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ തുണി എടുത്തിരിക്കണം 1.25 മീറ്റർ ആണ്, നേരത്തെ പറയാൻ മറന്നു. ഇനി ഇതിൻ്റെ അടിയിൽ 2 ലെയറായിട്ട് പ്ലേറ്റാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ആകെ ഇറക്കം 26 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ യോക്ക് വന്നിട്ട് 13 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 12 കിട്ടും. അതുപോലെ ഇവിടെ 4 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 3 കിട്ടും. അപ്പോൾ 15 ആയി. അപ്പോൾ 15 കൂടെ 11 കൂടെ ചേർത്താൽ 26 ഇഞ്ചായി. 12 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ തന്നെ 1 പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ നമുക്ക് 9.5 ഇഞ്ച് വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി 19 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ അത് കൂടെ ഒരു 20 ഇഞ്ചും കൂടെ ചേർത്തിട്ട്, അതായത് 39.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വന്നിട്ട് 41 ഇഞ്ചുണ്ട്. അത് അങ്ങനെ തന്നെ ഇടാം. ഇനി ഇതിൻ്റെ മേലെ 1 ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് 7 ഇഞ്ചാണ് വേണ്ടത്. അതിന് നമുക്ക് 8 ഇഞ്ചിൽ ഇതേപോലെ 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. എട്ടൊട്ടും 16 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഇത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എങ്ങനെയാണത് വരിക? യോക്ക് ഇതിൽ 13 ഇഞ്ച് വെച്ചിട്ടുണ്ട് തയ്യത്തുമ്പ് ചേർത്തിട്ട്, അപ്പോൾ അത് 12 ഇഞ്ച് കിട്ടും. ഇവിടെ 4 ഇഞ്ച് വെച്ചിട്ടുണ്ട്, ഇതിൽ 3 ഇഞ്ച് കിട്ടും. ഇവിടെ 8 ഇഞ്ച് വെച്ചിട്ടുണ്ട്, അതിൽ 7 ഇഞ്ച് കിട്ടും. ഇവിടെ 12 ഇഞ്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ 11 ഇഞ്ച് കിട്ടും. ഈ പ്ലേറ്റ് ഇവിടെയാണ് വരിക. ഇതിൽ ഇതിങ്ങനെ ഗ്യാതറിങ് വരും. ഇതിങ്ങനെ മൊത്തം അടിച്ച് വരുമ്പോൾ 26 ഇഞ്ച് കിട്ടും. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിലാകെ 9.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 ഇഞ്ച് തയ്യത്തുമ്പ്, ഇവിടെ 6 ഇഞ്ച് തയ്യത്തുമ്പ്, 8 ഇഞ്ച് സ്ലീവ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ ഒരു 3 ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് 7.5 ഇഞ്ച്, എന്നിട്ട് അതിങ്ങനെ ആം ഹോൾ വരച്ചെടുക്കാം. ഇവിടെ അങ്ങനെ ഒന്ന് കുഴിച്ചെടുക്കാം. ഒരു 5.5 ഇഞ്ച് മൗത്ത് കൊടുക്കാം. ഒന്നര ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ബാലൻസ് പീസ്, ഇതിങ്ങനെ 3.5 ഇഞ്ച് വീതിയുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ജോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ അതേപോലെ ഒരു ഈ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ നെക്ക് അടിച്ചെടുക്കാം. ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. ഇത് ഇതിൻ്റെ അടിവശത്ത് നിന്നാണ് അടിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അടിച്ചിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് അതിങ്ങനെ മടക്കുക, എന്നിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുക്കുക. പുറത്തേക്കാണ് ഇത് പൈപ്പിംഗ് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇങ്ങനെ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്തിട്ട് 1/2 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്ക് കഴുത്തും അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്ത് പുറത്തേക്കാണ് വെച്ചടിച്ചത് പൈപ്പിംഗ്, ഇത് ഉള്ളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള പ്ലേറ്റ് അല്ല, ഗാദറിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ 4 പീസിലും ഇതേപോലെ ഗാദറിങ് ഇട്ടെടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. അടിയിൽ ഇത് സെയിം നൂലിടുക, മുകൾ വശത്ത് വൈറ്റ് നൂലിടുക, അത് വേറെ കളർ ഏതെങ്കിലും നൂലിടുക. എന്നിട്ട് ലോങ് തയ്യലാണ് ഒരു തയ്യലിട്ടുണ്ടത്. എന്നിട്ട് ഈ മേലിട്ട് അതേ ആ സിംഗിൾ നൂലിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരുങ്ങി വരും. എന്നിട്ട് നമുക്കിത് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വന്നിട്ട് ഇതിൻ്റെ അടിയിലേക്കുള്ള ഈ വലിയ പീസ് എടുക്കുക. വലിയ പീസ് എടുത്തിട്ട് ഇവിടെ നേരത്തെ നമ്മൾ ഈ 4 ഇഞ്ച് വീതിയിലൊരു പീസ് കട്ട് ചെയ്തായിരുന്നു, ഇതിവിടെ 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഈ 8 ഇഞ്ച് വീതിയിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തായിരുന്നു, അത് ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് വരിക? ഇനി ഇതിൻ്റെ ബോട്ടം ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അടിക്കാം. അതുപോലെ ബോട്ടം ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്, ഇതും അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈഡും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ ഇവിടെ വയ്ക്കാൻ ഒരു പീസ് 3.5 ഇഞ്ചിൽ കട്ട് ചെയ്തിരുന്നു. ഇത് തുണി ഇത്രേ കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വരെയൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് മടക്കി അടിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ ചെറിയ ചെറിയ പ്ലേറ്റ് ഇടുക, എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം. അപ്പോൾ അതിൻ്റെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഫൈനലായിട്ട് വരിക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.